മലബാറിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇഫ്താർ സ്നാക്കായിട്ടുള്ള പഴം നിറച്ചതാണിത്. ഈ പഴം നിറച്ചത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബാക്കി വന്നിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ലെഫ്റ്റ് ഓവർ സ്നാക്കാണിത്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ഓവർ സ്നാക്കാണിത്. ഡിഫറെൻ്റ് ആയിരിക്കും ഈ സ്നാക്ക്. അതുപോലെ തന്നെ നമുക്ക് ടേബിളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ സ്നാക്ക് എക്സ്പെൻസ് ഇല്ലാണ്ട് സെർവ് ചെയ്യാൻ കഴിയും. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പഴം നിറച്ചതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത്. പഴം നിറച്ചതിന് ഒരു മീഡിയം പഴുത്ത പഴം മതി, അല്ലെങ്കിൽ പഴം ഒരുപാട് ഉടഞ്ഞു പോകും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വന്നതാണ്. പക്ഷേ ഒരുപാട് പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, കണ്ടോ ഈ ഭാഗം പച്ച കളർ തന്നെയാണ് പഴുത്ത് വരുന്നേ ഉള്ളൂ. പഴം നിറച്ചതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം മുറിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ പഴം തൊലിച്ചെടുക്കണേ. ഇനി നമുക്ക് ഈ പഴം മുറിക്കണം. പഴം നിറക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് നെടുകെ മുറിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുക്കുന്നതിൻ്റെ അകത്ത് വേണം നമുക്ക് പഴം നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ മസാല ഉണ്ടാക്കും. മസാല മീൻസ് സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഫിങ്ങാണ് ഉണ്ടാക്കുന്നത്. ആ സ്റ്റഫിങ് ഇതിൻ്റെ അകത്ത് നിറക്കുക വേണ്ടത്. വേണമെങ്കിൽ കുറച്ച് സ്പേസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ എടുത്ത് മാറ്റാം. അപ്പോൾ ശരിക്കും സ്പേസ് കിട്ടും. അപ്പോൾ ഇനി ഇവിടെ നന്നായിട്ട് ഫില്ല് ചെയ്യാനും കഴിയും. ഇതുപോലെ രണ്ട് പഴം ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കിയല്ലോ. ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പഴമാണ്. വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിന് സ്റ്റഫിങ് ഉണ്ടാക്കുമ്പോഴും അതിൽ ചേർക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഡിഷിൽ ചേർക്കാം. ഇനി രണ്ട് പീസല്ലേ ഉള്ളൂ, അങ്ങനെ കഴിക്കുകയും ചെയ്യാം. ഇനി ഈ പഴം നിറച്ചതിലോട്ട് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണ്ടേ. ആ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ലെവൽ സ്പൂണൊന്നുമില്ല, ഒരു ഫുൾ സ്പൂൺ തന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റായി വരട്ടെ. ഇനി ഈ ചൂടായ നെയ്യിലോട്ട് നമുക്ക് കാഷ്യൂ നട്ട്സും റൈസൻസും ചേർത്ത് ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും ഒരു ടേബിൾ സ്പൂൺ റൈസൻസും ഉണ്ട്. ഇത് ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. റൈസൻസൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചേർത്താൽ മതി. ഒന്നുകിൽ ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ ഇതിലോട്ട് തന്നെ തേങ്ങ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏതായാലും ഡയറക്റ്റ് തന്നെ തേങ്ങ ചേർക്കുകയാണ്. കാൽ കപ്പ് തേങ്ങയാണിത്. തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര കൂടെ ചേർക്കാം. കാരണം അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ വേണ്ട. നമ്മുടെ പഴം നിറച്ചത് ഒന്ന് ഫ്രൈ ആയി വരട്ടെ തേങ്ങ. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയുടെ ഫ്ലേവർ വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് മുട്ടയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ഇതിലോട്ട് ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. രണ്ട് ടീസ്പൂണോളം പഞ്ചസാര മതി. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഏലക്ക പൊടി കൂട്ടി ചേർക്കാം. ഞാൻ രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചെടുത്താണത്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഫില്ലിംഗ് ആണിത്. ഇതിരുന്നിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് പഴം നിറച്ചതിലോട്ട് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ മൈദയായിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. വേണമെന്നൊരു നിർബന്ധമല്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്ന് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ബാറ്റർ കുറച്ച് മധുരം വേണമല്ലോ. അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഒന്നോ രണ്ടോ പിഞ്ച് ഉപ്പ് കൂടെ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാക്കി മാറ്റണം. നമ്മൾ രണ്ട് പഴയ നിറച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ബാറ്റർ മതി. ഈ കാൽ കപ്പ് മൈദയുടെ ബാറ്റർ തന്നെ ആവശ്യം വരില്ല. പിന്നെ ഞാൻ സാധാരണ പഴം നിറക്കുമ്പോൾ പഴത്തിൻ്റെ സൈഡ് മാത്രമേ ഉള്ളൂ ബാറ്റർ കൊണ്ട് കവർ ചെയ്യാറ്. ഇനി വേണമെങ്കിൽ പഴം മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ മൈദ എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ ആക്കിയിട്ട് മാറ്റണം. നമുക്കിതിനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പഴം നിറച്ചതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കാണ് കേട്ടോ. ഇതുപോലെ തിക്കായിരിക്കണം. ലൂസിങ് കൺസിസ്റ്റൻസി ഒന്നും ആവരുത്. നമ്മുടെ പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ബനാന ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററും റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാം. കഴിയുമെങ്കിൽ സ്പൂൺ കൊണ്ട് ഫില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ ഫില്ല് ചെയ്താൽ മതി. കൈ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഒന്നുകൂടെ കംഫർട്ട്. കഴിഞ്ഞത്ര തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലുള്ളൂ കുറച്ചെങ്കിലും ഇതിൻ്റെ അകത്ത് ഫില്ലിങ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എത്ര നമ്മൾ ഇതിൽ നിറച്ചാലും ഫില്ലിങ് ബാക്കിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഫില്ലിങ് ബാക്കി വരികയാണെങ്കിൽ ആ ഫില്ലിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഡിഷ് കൂടെ റെഡി ആക്കി എടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ നിറക്കണം. ഞാനൊരു പഴം നിറച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്ക് തന്നെ. ഇപ്പോൾ ഏകദേശം ഡബിൾ സൈസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴം. ഇനി ബാക്ക് സൈഡ് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. നന്നായിട്ടങ്ങ് ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത പഴം കൂടെ ഫില്ല് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാവുന്നതാണ് ഈ മലബാർ സ്നാക്സുകളൊക്കെ അധികം എണ്ണം. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാക്സുകളാണ് കുറച്ചുകൂടി ടൈം എടുക്കുക. പക്ഷേ ഓൾഡ്, അതായത് ട്രഡീഷണൽ സ്നാക്സ് അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് പേരുടെ ഹെൽപ്പോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ടേബിൾ നിറയെ സ്നാക്സൊക്കെ കണ്ടിട്ടില്ലേ, മലബാർ വിഭവങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ സിമ്പിളായിട്ട്, എത്ര സിമ്പിളാണിത്. ഇനി ഈ ഫില്ലിങ് കൊണ്ട് വേണമെങ്കിൽ രണ്ട് പഴം കൂടെ നിറക്കാനുള്ള അത്രയും ഫില്ലിങ് കണ്ടിട്ടുണ്ട്. രണ്ട് പഴം ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇവിടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്ക് പഴം നിറച്ചതേ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഞാനൊരു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഒന്നും ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. നമ്മുടെ ബാറ്റർ ഒന്ന് ഫ്രൈ ആയി വരണം. അതിനുശേഷം തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഓരോ പഴം എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ബാറ്റർ സ്പ്രെഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഫുള്ള് മുക്കിയിട്ട് പൊരിക്കാം കേട്ടോ, പഴം പൊരിയൊക്കെ പൊരിക്കുന്ന പോലെ. പക്ഷേ ഒരുപാട് ബാറ്റർ വരുമല്ലോ, അപ്പോൾ ഞാൻ സാധാരണ സൈഡിൽ ഇങ്ങനെ ബാറ്റർ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. ജസ്റ്റ് കവർ ചെയ്യണം, ഫില്ലിങ് പുറത്തോട്ട് പോകരുത്, അത്ര മതി. ഇങ്ങനെ രണ്ട് പഴത്തിൻ്റെ മുകളിലും ബാറ്റർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ടിടാം. ഓരോന്ന് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ എണ്ണയിലോട്ട് ഇടുന്നതായിരിക്കും ഒന്നുകൂടെ പെട്ടെന്ന് ചെയ്യാവുന്നത്. ഏത് എണ്ണയിലോട്ട് മാറ്റിയാണ്. രണ്ടാമത്തെ പഴം ഞാൻ ബാറ്ററി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടെ എണ്ണയിലോട്ട് ഇടാം. ഈ ഫ്രൈ ആയിട്ട് വെച്ചത് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോഴേ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ സൈഡും കുക്കായി വരുന്നുണ്ട് പഴത്തിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ്. സൈഡ് ഒന്നും ആകുമ്പോഴേ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പഴം നിറച്ചത് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നിട്ടുള്ള ബാറ്ററാണ് ഇത്. അതുപോലെ തന്നെ പഴം നിറച്ചതിൻ്റെ ഫില്ലിംഗ് ആണ്. പിന്നെ കുറച്ച് ബനാന പീസസ് ഞാൻ മാറ്റി വെച്ചിരുന്നു മുറിച്ചെടുക്കുന്ന സമയത്ത്, ബനാന മുറിച്ചെടുത്ത സമയത്ത് ആ ബനാന പീസസ്സാണിത്. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ചെറുപഴം കൂടെ ഉപയോഗിച്ചിട്ട് ഒരു ലെഫ്റ്റ് ഓവർ ഐറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, കൂടുതൽ എക്സ്പെൻസ് ഒന്നും വരികയില്ല. എന്നാലും നമുക്ക് നല്ലൊരു സ്നാക്കായിട്ട് സെർവ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ആദ്യം ബാറ്റർ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആക്കിയെടുക്കാം. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചെറുപഴം, ഞാൻ എൻ്റെ മൈസൂർ പൂവാൻ എടുത്തിട്ടുള്ളത്, ചെറിയൊരു മൈസൂർ പൂവാൻ എടുത്തിട്ടുള്ളത്, അത് ഞാൻ മാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിന് ഞാൻ ബാറ്ററിലോട്ട് ചേർക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വന്നിട്ടുള്ള ഫില്ലിങ്ങാണിത്. ഇത് നമുക്ക് ചേർക്കാം. ഇത് നമ്മുടെ ബനാന പീസസ്സാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒന്നോ രണ്ടോ പിഞ്ച് ബേക്കിംഗ് സോഡ മതി. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ട് പ്രത്യേകിച്ച് ഇനി വേറെ ബാറ്ററൊന്നും ചേർക്കുന്നില്ല. ഇനി ഈ ബനാന പീസസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്, നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ ബാക്കി വന്നത്. ഇനി ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒന്ന് മാഷ് ചെയ്തെടുത്താലും മതി. നമ്മൾ ചെറുപഴം മാഷ് ചെയ്തില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാ സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. ഇത് ഞാൻ രണ്ട് പഴം നിറച്ചതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഴം നിറച്ചതിൻ്റെ ബാക്കി വന്നിട്ടുള്ള എണ്ണ ആയിട്ടത്, അത് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാക്കി എണ്ണയാണ്. ഇനി ഈ എണ്ണയിലോട്ട് നമ്മുടെ ബാറ്ററി ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബാറ്ററൊന്നും എടുക്കണ്ട, വളരെ കുറച്ച് എടുക്കാൻ മതി കേട്ടോ. ഇങ്ങനെ ചേർത്തിട്ട് കുറച്ച് പരന്ന രീതിയിലാണ്, കാരണം അതിൽ കുറച്ച് എണ്ണയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പരന്ന ടൈപ്പിൽ കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി കൂടുതൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ലെഫ്റ്റ് ഓവർ ആയിട്ടല്ലേ, ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ മുഴുവനായിട്ട് ഞാൻ എണ്ണയിലോട്ട് ചേർക്കാൻ ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അത്യാവശ്യം ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാനുള്ള ഹൈറ്റ് ഉണ്ടായിരിക്കും. ഇത് ഒരു എക്സ്ട്രാ സ്നാക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും, ഒരുപാട് സ്പെൻഡ് ചെയ്യുകയും വേണ്ട. നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. മലബാർ സ്നാക്സിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പഴം നിറച്ചത്. നമുക്കിത് തിരിച്ചിടാം. കാണുമ്പോൾ ഒരു ഉള്ളിവട പോലെയൊക്കെ തോന്നും കേട്ടോ, പക്ഷേ കഴിച്ചു വരുമ്പോഴായിരിക്കും സ്വീറ്റായിരിക്കും. പിന്നെ തേങ്ങയുടെയൊക്കെ ഫ്രൈഡ് തേങ്ങ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സ്വീറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഞാൻ വേറെ പഞ്ചസാര ചേർത്തിട്ടില്ല, വീണ്ടും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ, അതിനുശേഷം നമുക്കിതിനെ എണ്ണയിലും മാറ്റാം. നമ്മുടെ ഒരു ബഞ്ച് ലെഫ്റ്റ് ഓവർ സ്നാക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ബഞ്ചും റെഡി ആയിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിരിക്കും ഈ സ്നാക്ക്. അതുപോലെ തന്നെ നമുക്ക് ടേബിളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ സ്നാക്ക് എക്സ്പെൻസ് ഇല്ലാണ്ട് സെർവ് ചെയ്യാനും കഴിയും.